നിതിൻശേഖറാണ്. അപ്പൊ നമുക്ക് ഈ ഹോം ബേസ്ഡ് എക്സാം സ്റ്റുഡൻസിന് ഒരു വലിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. 5 pages ഒക്കെ ഉള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അതിനകത്ത് 5th page ഒരു കാര്യം പറയുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ സിസ്റ്റം ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ്. ഓക്കെ, അപ്പം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെയാണ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിന്റെ സിസ്റ്റം ചെക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് സിസ്റ്റം, അതായത് സോറി, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് നമ്മൾ ഓൺലൈൻ CMA എക്സാം എഴുതാൻ വേണ്ടിയിട്ട്, ഹോം ബേസ്ഡ് ആയിട്ട് എക്സാം എഴുതിയിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള മെഷീൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെക്ക് ഇഫ് യുവർ സിസ്റ്റം ഈസ് കമ്പാറ്റബിൾ ഫോർ ദ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, തീർന്നു. ഓക്കെ, എല്ലാം ഓക്കെ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10, ബ്രൗസർ വെർഷൻ ക്രോം 87.0, ജാവാസ്ക്രിപ്റ്റ് എനേബിൾഡ് ആണ്. സ്ക്രീൻ സൈസ് 100 1366 by 768 px. ടൈമർ ഓക്കെ ആണ്. HTTP ഗെറ്റ് ഓക്കെ ആണ്. HTTP പോസ്റ്റ് ഓക്കെ ആണ്. വെബ് ക്യാം ഓക്കെ. ചെക്ക് പ്ലീസ് ചെക്ക് ഇഫ് യു ക്യാൻ സി യുവർ ഫേസ് ഇൻ ദ റൈറ്റ് പാനൽ. ഓക്കെ, വെബ് ക്യാം ഓക്കെ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക് ബാർ ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ. വെബ് ക്യാമിന്റെ ഓപ്ഷനിൽ ഒരു കോളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോട്ടോ കാണാൻ പറ്റും. ഓഡിയോ, ഓഡിയോയുടെ അവിടെ ട്രബിൾ ഷൂട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെക്ക് ഓഡിയോ കൊടുത്താൽ മതി, ചെക്ക് ഓഡിയോ കാണിക്കാൻ പറ്റും. ഓക്കെ, ചെക്ക് ഓഡിയോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണത് അവിടെ ഒരു ഇത് വരുന്നുണ്ട്, നമ്മുടെ ഓഡിയോ കാണിച്ചുകൊണ്ട് അവിടെ ഓഡിയോ അവിടെ കൃത്യമായിട്ട് അത് ഇനേബിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഫുൾ അപ്ലോഡ് ഓക്കെ ആണ്, ഫുൾ സ്ക്രീൻ ഓക്കെ ആണ്, നോ ഇഷ്യൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്. സിമ്പിൾ പ്രോസസ് ആണ് നമ്മുടെ സിസ്റ്റം ചെക്കിന്റെ കേസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിസ്റ്റം എന്താണ്, ദിസ് സിസ്റ്റം ഈസ് ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞ മണ്ടയ്ക്ക് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഇത് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ എക്സാം, നമ്മുടെ സിസ്റ്റം, അല്ലെങ്കിൽ ഞാനിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം നമ്മുടെ ഓൺലൈൻ CMA എക്സാം എഴുതാൻ വേണ്ടി കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്, അത്രേ ചെക്ക് ചെയ്തു. ദെൻ ഇനി നമുക്ക് പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാപ് ടൂളിന്റെ കേസ്. ഓക്കെ, സ്വാപ് ടൂളിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാപ് ടൂള് മുന്നേ ചെറിയ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ഈ മോഡൽ എക്സാം വന്ന സമയത്താണെങ്കിൽ അതിന് മുന്നേ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്വാപ് ടൂൾസ് ഒന്നും കൃത്യമായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ സ്വാപ് ടൂൾസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ് ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, താഴെ ഒരു സ്വാപ് ടൂളിന്റെ ഒരു ഓപ്ഷൻ ഡൗൺലോഡ് ആയി വരും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഡൗൺലോഡ്സിന്റെ, നമ്മുടെ സി ഡ്രൈവിൽ ഡൗൺലോഡ്സിന്റെ ഓപ്ഷൻ ആണെന്നാണ് എന്ത് വരുന്നത്, ആ സ്വാപ് ടൂൾ പോയി കിടക്കുന്നത്. അപ്പൊ സ്വാപ് ടൂളിന്റെ ഒരു ഡൗൺലോഡ്സിനകത്ത് പോയി സ്വാപ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ആയിട്ടാണ് വിൻഡോസ് 10 വിൻഡോസ് 7 and 8 സ്വാപ് ടൂൾ അല്ലെങ്കിൽ സ്വാപ് പ്രോക്ടർ ഡ്രൈവേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡൗൺലോഡ് ആയി വരുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള വെർഷൻസിന് അങ്ങനെ ആയിരുന്നില്ല, കാരണം ഡയറക്റ്റ് ആയിട്ട് ഡ്രൈവറിന്റെ ലിങ്ക് ആണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതുവഴി വിൻഡോസ് 10 വിൻഡോസ് 7 and 8 ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ച് നമുക്ക് ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ സ്വാപ് ടൂളിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഒരു സ്വാപ് ടൂൾ ആർക്കും ലഭിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വരത്തില്ല. ഓക്കെ, പിന്നെ ഇനി പറയാനുള്ള മൂന്നാമത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും പറയാറുണ്ട് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ ക്രോം വേണം, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ ക്രോം വേണം എന്ന് പറയുന്നത്. ബിഫോർ യു ഡൗൺലോഡ് ദ സ്വാപ് ടൂൾ പ്ലീസ് അപ്ഡേറ്റ് യുവർ ഗൂഗിൾ ക്രോം ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഗൂഗിൾ ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു ന്യൂ ടാബ് ഓപ്പൺ ആക്കുക. ന്യൂ ടാബ് ഓപ്പൺ ആക്കി വെച്ചതിനു ശേഷം റൈറ്റ് ആൻഡ് സൈഡിൽ ടോപ്പിൽ കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട്. ഹെൽപ്പിൽ എബൌട്ട് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ എബൌട്ട് ഗൂഗിൾ ക്രോമിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്തെന്ന് പറയുന്നത്, ഗൂഗിൾ ക്രോം ഈസ് അപ് ടു ഡേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടായിരുന്നു നിങ്ങൾ. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള, ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അപ്ഡേറ്റഡ്, ഓക്കെ, നോട്ട് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ ക്രോമാണ് എന്റെ സിസ്റ്റത്തിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ, റൈറ്റ് സൈഡിൽ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരുന്നതിന് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഡൗൺലോഡ് ആയി ഇൻസ്റ്റാൾ ആയിക്കോളും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ് ആണ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എന്തിന് എലിജിബിൾ ആവും, CMA ഹോം ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആവും. താങ്ക് യു.